ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ മുഹമ്മദ് റിയാസ്. സെബിയുടെ മാർജിൻ റോളിൻ്റെ നാലാമത്തെ സ്റ്റേജ്, അതായത് സെപ്റ്റംബറിൽ അടുത്തോടുകൂടി വന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ വരുന്ന ഒന്നാണ് ഈ തമ്പനിയിൽ കൊടുത്ത ഈ ടോപ്പിക്. ഇതേ ഡൗട്ട് മുമ്പ് പല പ്രാവശ്യം വന്നിരുന്നെങ്കിലും പക്ഷേ പിന്നീട് അത് മാർജിൻ റോൾസിനെ കുറിച്ച് പല വീഡിയോകളും നെറ്റിൽ വന്നിരുന്നു, യൂട്യൂബിൽ വന്നിരുന്നു. അപ്പോൾ അതിനുശേഷം ആ ഡൗട്ടിൻ്റെ എണ്ണം കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും അത് സെബിയുടെ മാർജിൻ റോളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സെബിയുടെ മാർജിൻ റോളിൻ്റെ നാലാമത്തെ സ്റ്റേജും അവസാനത്തേതുമായ സ്റ്റേജാണ് ഈ സെപ്റ്റംബറിൽ വരാൻ പോകുന്നത്. അതായത് അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് VAR പ്ലസ് ELM മാർജിൻ മാത്രമായിരിക്കും ഇൻട്രാഡേക്ക് നമുക്ക് ഇൻട്രാഡേ ഇക്വിറ്റിക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. പക്ഷേ അതിനെ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം, മിക്കവാറും പൂർണ്ണമായിട്ടും ലിവറേജ് ഇല്ലാതാവാൻ പോകുന്നു എന്നുള്ള കാര്യമായിട്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലും പറഞ്ഞതാണ്. മുമ്പ് VAR പ്ലസ് ELMനെ പല ഇരട്ടിയോളം പല ബ്രോക്കേഴ്സും ലിവറേജ് തന്നിരുന്നു. ചില ബ്രോക്കേഴ്സ് 40 ഇരട്ടി വരെയൊക്കെ ലിവറേജ് തന്നിരുന്നു. പക്ഷേ ആ ഒരു കാര്യം കുറക്കാൻ വേണ്ടിയാണ് സെബി ഈ ഒരു റൂള് കൊണ്ടുവന്നത്. എല്ലാ ബ്രോക്കേഴ്സിലും ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ വേണ്ടിട്ട് മാർജിൻ്റെ കാര്യത്തിൽ ഏകദേശം എല്ലാ ബ്രോക്കേഴ്സിലും ഒരേപോലെ ആവും ഈ ഒരു റൂള് പൂർണ്ണമായിട്ടും നടപ്പിലാക്കി കഴിഞ്ഞാൽ. സെപ്റ്റംബറിലാണ് ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന മാർജിൻ എന്ന് പറയുന്നത് VAR പ്ലസ് ELM മാർജിൻ ആയിരിക്കും. അത് നമുക്ക് എത്രയാണ് VAR പ്ലസ് ELM എത്രയാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് BSE സൈറ്റിൽ പോയാൽ കാണാൻ പറ്റും. പല സ്റ്റോക്കിലും വ്യത്യാസമാണ് അത്. എങ്കിലും അത് നല്ല സ്റ്റോക്കുകളിലെല്ലാം മിക്കതിലും നമുക്ക് 5 ടൈംസോളം ലിവറേജ് എന്തായാലും ഈ ഒരു മാർജിൻ റൂള് വന്നാലും നമുക്ക് കിട്ടും നല്ല സ്റ്റോക്കുകളിൽ. അതിന് മറ്റു ചില സ്റ്റോക്കുകളിൽ നല്ല രീതിയിൽ കുറയും. അപ്പോൾ ഏതെല്ലാമാണ് കുറയുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് BSE സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഈ ഒരു മാർജിൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇത് ഫിക്സഡ് വാല്യൂ അല്ല, ഇടയ്ക്കിടയ്ക്ക് മാറുന്നൊരു വാല്യൂ ആണ്. എങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും ഇതിനുള്ളൊരു ഉത്തരം ഇത്രയേ ഉള്ളൂ. ഇൻട്രാഡേ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് ഇല്ലാതാവാൻ പോകുന്നു എന്നുള്ളതല്ല. മാർജിൻ കുറയുന്നത് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം കൂടുതൽ പുതിയ ആൾക്കാരും ഇൻട്രാഡേയിലേക്ക് ആകർഷിക്കപ്പെടുന്നതെന്ന് ഒഴിവാകും. കഴിഞ്ഞത്ര ആൾക്കാരും കൂടുതലും സ്വിംഗ് ട്രേഡിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റിങ്ങിലേക്ക് മാറാൻ അതൊരു കാരണമായിട്ട് മാറും. മാർജിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടാതെ തന്നെ വാട്സപ്പിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി. പിന്നെ ഏതെങ്കിലും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ അക്കൗണ്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ചോദിക്കാണ്ടെങ്കിൽ എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.